അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസാനത്ത് സബഖ് 27, ബൈത്ത് നമ്പർ 53. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ നബിയിഹിൽ അമീൻ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ഹൃദയം കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ അല്ലാമേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നിഫുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. ബൈത്ത് നമ്പർ 53. ലനസുഹു യൻഫഉശം ലിരൻ ലിശഖവതിഹി ബൽ കാന യഖറുജു അൻ യുദീദ വിൽ ഇബരി യുമസ്ഖുൽ ഖിർദു വക്റൻ ലിസുഫാരിയതി ഇദാ ലഹു നസഹത് ഫീ വാബിലിൽ മത്വരി. അതിൻ്റെ അർത്ഥം കവിതയിലൂടെ, സ്വഭാവദൂഷ്യം വന്നു പോയാൽ പിന്നെ ഫലമില്ല ഉപദേശത്തിനാൽ എൻ പൊന്നെ, അതുമല്ലവൻ തുനിയുന്നതാണ് ഉപദേശിയെ ഉപദ്രവിക്കുന്നതിൻ മാനിർദോഷിയെ. മഴ കാരണം ദേശത്തിലായ കുരങ്ങിനെ ഒരു പക്ഷി ഉപദേശിച്ചിരുന്നാൽ വിരുദനെ, നശിപ്പിക്കും അവനുടൻ തൻ്റെ പക്ഷി കൂടിനെ. ഉപദേശഫലമായി വന്നു ഉപദ്രവം ഇങ്ങനെ. 53-ാമത്തെ ബൈത്ത്. ലന്നുസുഹു ഉപദേശം, യൻഫഉ ഉപകരിക്കുന്നതല്ല, ശിൽലീറൻ ദുസ്വഭാവിക്ക്, ദുഷിച്ച ചങ്ങായിക്ക് എത്ര വായലു പറഞ്ഞിട്ടും ഇർഷാദ് കാണിച്ചിട്ടും കാര്യമല്ല. കാരണം ഓൻ ശിൽലീറാണ്, ഓൻ്റെ സ്വഭാവം പറ്റേ മോശമായിക്കണം. ലിശക്വതിഹി, അവൻ പരാജിതനായതിന് വേണ്ടി, അവന് പരാജിതനായതിന് വേണ്ടി, അവന് നിർഭാഗ്യമായവന് വേണ്ടി. നിർഭാഗ്യമായവൻ, ശക്വത്ത് എന്ന് പറഞ്ഞാൽ സഅാദത്തിൻ്റെ ഓപ്പോസിറ്റാണ്. വലാത്ത ജാൽനാമിനൽ അഷ്ഖിയാ ഇൽ മത്റൂദി എന്ന് തോർക്കൂലേ. അള്ളാഹുമ ജാൽനാമിന സ്വഅദാ ഇൽ മഖബൂലി എന്ന് തോർക്കൂലേ. ശക്വത്ത് പറഞ്ഞാൽ പരാജിതൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ലന്നുസുഹു യൻഫഉ ശിൻലീറൻ, ഒരു ദുസ്വഭാവിക്ക് സദുപദേശം ഉപകരിക്കുന്നതല്ല. ലിശക്വതിഹി, അവന് പരാജിതനായതിന് വേണ്ടി. ബൽ, എങ്കിലും. ബൽ എന്നല്ല, കാന അവനാവും, യഹുറുജു പുറപ്പെടും, ഹുർജറ പുറപ്പെടും, ഓന ഒരുങ്ങും, അന്യുതി ബുദ്ധിമുട്ടാക്കൽ കൊണ്ട്, റവിൽ ഇബരി ഉപദേശിക്കുന്നവനെ. അപ്പോൾ ഓനക്ക് ഉപദേശം കൊടുത്താൽ ഉപദേശിക്കുന്ന ആൾക്ക് പണി കിട്ടും. അപ്പോൾ യഹുർജോൻ പുറപ്പെടുന്നത് എന്താണ്? ഓന ഉപദേശിച്ച ഉസ്താദിൻ്റെ ചെരുപ്പെടുത്ത് വലിച്ചെറി. അതിന് ഓൻ ഉപദേശിച്ച കാരണപ്പാടിൻ്റെ കുപ്പായം കീറും, തിരുമ്പിട്ട കുപ്പായം. ഇങ്ങനെയൊക്കെ പണി കിട്ടും. വണ്ടിയത്തെ കാറ്റൊഴിച്ചു, വണ്ടിമേ കമ്പി കൊണ്ട് വാരി, ഇങ്ങനെയൊക്കെ പണി കിട്ടും. എന്തിനാ വെറുതെ ഉപദേശിക്കാൻ പോണത്? കാരണം ചീത്ത സ്വഭാവക്കാരൻ എത്ര ഉപദേശിച്ചാലും ഓനത് കൊള്ളൂല, മനസ്സിലാക്കൂല. ഒരു ഉദാഹരണം പറയട്ടെ, അതിന് ഉപമ. ഉപമ എങ്ങനെ? യുമസ്ഖു, പിച്ച് ചീന്തു, അൽ ഖിർദു, കുരങ്ങൻ, മങ്കി ചീന്തു, വക്റൻ, കൂടിനെ, ലി സുഫാരിയത്തി, ചെറിയ പക്ഷിയുടെ,
സുഫാരിയത്തറ കൂരാറ്റ എന്ന് പറയും. കൂരിയാറ്റ ചെറിയ പക്ഷി എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പൊ ചെറിയ പക്ഷിന്റെ കൂട് കുരങ്ങൻ പിച്ച് ചീന്തും. യുമസ്യഖുൽ കിർദു, കുരങ്ങൻ ചീന്തും വക്കറൻ കൂടിന്. ഈ സുഫാരിയത്തി ചെറിയ പക്ഷിയുടെ കൂടിന്. ഇതാ ലഹു, അതിനെ നുസിഹത്ത് ഉപദേശിച്ചാൽ. ഇതാ ലഹു നസഹത്ത്, ആ ചെറിയ പക്ഷി കുരങ്ങനെ ഉപദേശിച്ചാൽ. ഇതാ ലഹു നസഹത്ത്, ആ ചെറിയ പക്ഷി കുരങ്ങനെ ഉപദേശിച്ചാൽ. ഫി വാബിലിൽ മത്തരി, ശക്തമായ പെയ്യുന്ന വേളയിൽ. ഫി വാബിലിൽ മത്തരി, ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് കുരങ്ങനോട് കുരങ്ങാണക്കൊരു പെരേറ്റിക്കൂടേ. പക്ഷി ചെറിയ പക്ഷി അതിന്റെ കൂട്ടുകുത്തലുണ്ട് പറയണം, കുരങ്ങാ കുരങ്ങാണക്ക് പെര കയറ്റിക്കൂടെ, വെറുതെ എന്തിനാ മഴ കൊള്ളണം എന്ന് ചോദിച്ചു. പറഞ്ഞത് നല്ല ഉപദേശമായിരുന്നു, വെറുതെ മഴ കൊള്ളേണ്ട, ഒരു പെര കയറ്റിയാലണക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്നൂടെ എന്നാണ് പക്ഷി പറഞ്ഞത്. പക്ഷെ ഈ ഉപദേശം കുരങ്ങനെ തീരെ പിടിച്ചില്ല. കുരങ്ങാൻ പോയിങ്ങാട് ഒറ്റ വലിയ പക്ഷിൻ്റെ കൂട് ഒറ്റ കീറല. ഇപ്പം എന്താ അവിടെ സംഭവിച്ചു? പക്ഷി ഉപദേശിച്ചതാ, നല്ലത് പറഞ്ഞുകൊടുത്തതാ, നല്ലത് പറഞ്ഞുകൊടുത്തപ്പോൾ കുരങ്ങന് നല്ലത് പറ്റിയില്ല, അതാ പറഞ്ഞത്. സദുപദേശം ഉപകാരപ്പെടുന്നതല്ല. ദുസ്വഭാവിക്ക് ഉപദേശം ഉപകരിക്കുന്നതല്ല. അവൻ പരാജിതനായതിന് വേണ്ടി. ബൽക്കാന, എങ്കിലും. എന്നല്ല, അവനാകും. യഹ്റുജു, അവൻ പുറപ്പെടും ഒരുങ്ങും. അന്യു അതീതവിൽ ഇബരി, ഉപദേശിക്കുന്നവനെ ബുദ്ധിമുട്ടാക്കൽ കൊണ്ട് അവൻ ഒരുങ്ങും. യഹ്റുജന ഒരുങ്ങും പുറപ്പെടും. എങ്ങനെയാണ് പറയാ? ഉദാഹരണ സഹിതം പറയട്ടെ. യുമസ്യഖുൽ കിറുദു, കുരങ്ങ് ചീന്തും. വക്രൻ ലി സുഫാരിയത്തി, ചെറിയ പക്ഷിയുടെ കൂടിനെ. ഇതാ ലഹു നസ്വഹത്ത്, ആ ചെറിയ പക്ഷി കുരങ്ങനെ ഉപദേശിച്ചാൽ. ഫി വാബിലിൽ മത്തരി, ശക്തമായ മഴ പെയ്യുന്ന സമയത്ത്. കുരങ്ങാ അണക്കൊരു കൂടുണ്ടാക്കിക്കൂടേ എന്ന് ചെറിയ പക്ഷി പറഞ്ഞാൽ. സുഫാരിയത്ത്, ചെറിയ പക്ഷി, കുരിയാറ്റ, കുരുവി. ഇതാണ് അപ്പൊ ചീത്ത സ്വഭാവക്കാരന് എത്ര ഉപദേശം പറഞ്ഞാലും ഓനിക്കത് കേൾക്കൂല. ഒന്ന് ഉപദേശിച്ചാളെ കല്ലെടുത്തേറി. ഉദാഹരണം, ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഒരു കൂടുണ്ടാക്കിക്കൂടേന്ന് കുരങ്ങനോട് ചെറിയ പക്ഷി പറഞ്ഞപ്പോ കുരങ്ങെന്താക്കി? ഉടനെ പോയിങ്ങാണ്ട് ആ പക്ഷിന്റെ കൂട് നശിപ്പിച്ചു. അതാണ് കുരങ്ങന്റെ സ്വഭാവം. ഉപദേശം സ്വീകരിക്കൂല, ഉപദേശിച്ചവനെ ഉപദ്രവിക്കുക. അപ്പൊ നമ്മളതൊക്കെ ഇന്നലത്തെ മിഞ്ഞാന്ത ക്ലാസ്സൊക്കെ പരസ്പരം വലിയ ബന്ധമുണ്ട്. ഒക്കെ മോശം സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടണേ കുറച്ച് പണിയാണെന്ന് പറയുന്നത്. ദുസ്വഭാവിക്ക് ഉപദേശം സ്വീകരിക്കൂല, ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല, അവന് ഉപദേശിക്കുന്നവനെ എതിർക്കുന്നു പറഞ്ഞു. ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ സബക്ക് പൂർണ്ണമാകുന്നു. ഒപ്പൊന്ന് ചൊല്ലി വയ്ക്കും. لنسوه ينفع شنظرا لشقوته بل كان يخرج أن يذيذ بالعبري يمزق الكرد وقرا لسفاريتي إذا له نسهت في وابل المطري رأسيطور سفاريتنا ناليه സ്വാധീനം ലമ്മുകൊണ്ട് വായിക്കുക. മഞ്ഞ തൂവലക്കുള്ള ചെറിയൊരു പക്ഷിയാണ് കേട്ടോ. വാബിലിൽ മത്തർ എന്ന് പറഞ്ഞാല് മത്തറു ശദീദ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.